അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പ്രിയപ്പെട്ടവരെ, അധികം ആളുകളും പറയുന്ന ഒന്നാണ്, ഞാൻ കുറെ കാലമായി ദുആ ചെയ്യാൻ തുടങ്ങി, ദുആക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട്. ദുആക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് ചോദിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുക്ക് ഏറ്റവും ഭംഗിയുള്ള 99 പേരുകളുണ്ട്. ഫദഉഹു ബിഹാ, അത് ചൊല്ലി നിങ്ങൾ ദുആ ചെയ്താൽ ആ ദുആക്ക് ഉറപ്പായിട്ടും ഉത്തരമുണ്ട് എന്നാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. ഇന്ന ലില്ലാഹി 99 ഇസ്മ, അല്ലാഹുവിനിക്ക് 99 ഇസ്മുകൾ പേരുകളുണ്ട്. മൻ നഹ്സാഹ ദഖല ജന്ന, ആ 99 പേരുകളെ ആരെങ്കിലും മനഃപ്പാഠമാക്കിയാൽ, ആരെങ്കിലും അതിനെ വേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ, ദഖല ജന്ന, അവൻ സ്വർഗത്തിൽ കടന്നു. മൻ ദഅ അല്ലാഹ, ആ 99 പേര് പറഞ്ഞ് ആരെങ്കിലും ദുആ ചെയ്താൽ, ഇസ്തജാബ ലഹു, ആ ദുആക്ക് ഇജാബത്തുണ്ട്. അള്ളാഹുവിനിക്ക് ധാരാളം പേരുകളുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഭംഗിയുള്ള പേര് 99 ആണ്. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് 99 പേരുകളാണ്. അപ്പൊ അസ്മാഉൽ ഹുസ്ന ചൊല്ലി നാം ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്ത് ഉണ്ട് എന്ന വിഷയത്തിൽ ഒരാൾക്കും തർക്കമില്ല. മഹാനായ ആസിഫ് ഇബ്നു ബർഖിയ എന്ന വലിയ മഹാൻ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്, ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിൽ നിന്ന് എത്രയോ കിലോമീറ്റർ അപ്പുറമുള്ള ആ സിംഹാസനത്തെ കണ്ണു തുറക്കുന്നതിൻ്റെ ഇടയിലായി എത്തിച്ചത് പ്രിയപ്പെട്ടവരെ മഹാന്മാർ വിശദീകരിക്കുന്നു, അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ടാണ്. അസ്മാഉൽ ഹുസ്നയിൽ 99 പേരുകളെ കൂട്ടത്തിൽ ഇസ്മുൽ അഅ്ലം എന്നുള്ളൊരു നാമമുണ്ട്. അത് ഏതാണെന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ലൈലത്തുൽ ഖദർ എപ്പോഴാണ് സംഭവിക്കുന്നത്, അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയമുണ്ട്. ഇങ്ങനെ ധാരാളം രഹസ്യമായി നമുക്ക് പറഞ്ഞു തരാതെ ധാരാളം കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഇസ്മുൽ അഅ്ലം. അതുകൊണ്ട് മഹാന്മാർ പറഞ്ഞത്, നിങ്ങൾ അസ്മാഉൽ ഹുസ്ന നിങ്ങൾ പതിവാക്കണം. നിങ്ങൾ ഇസ്മുൽ അഅ്ലം, അസ്മാഉൽ ഹുസ്ന നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തുണ്ട്. മാത്രമല്ല, നിങ്ങൾ എന്ത് കാര്യമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്ത് കാര്യമാണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്, അത് എളുപ്പത്തിൽ പൂർത്തിയായി കിട്ടും, സഫലമാകും. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ എളുപ്പമായി, നിങ്ങളുടെ വിഷമങ്ങൾ നീങ്ങിക്കിട്ടും, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 99 പേരുകൾ നിങ്ങൾ പറയണം, അസ്മാഉൽ ഹുസ്ന പറയണം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നാം അത് പതിവാക്കണം. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നാം സമയം കണ്ടെത്തിയാൽ എല്ലാ ദിവസവും നമുക്ക് പതിവാക്കാൻ സാധിക്കും. സാധിക്കുന്ന ആളുകൾ, കഴിയുന്ന ആളുകൾ 5 വക്തുസ്കാരങ്ങൾക്ക് ശേഷം അസ്മാഉൽ ഹുസ്ന പതിവാക്കിയാൽ അവൻ്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. മാത്രമല്ല, അവനിക്ക് നല്ല ധൈര്യമുണ്ടാകും, അവൻ്റെ വിഷമങ്ങൾ നീങ്ങിക്കിട്ടും, അവനിക്ക് സാമ്പത്തികമായി അവൻ്റെ എല്ലാ കാര്യങ്ങളും അവനിക്ക് അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കേണ്ട ഒരു ദിക്റാണ് അസ്മാഉൽ ഹുസ്ന. നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു കാരണമാണ് അസ്മാഉൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. റബ്ബ് സുബ്ഹാനഹു വതആല അത് നമുക്ക് ജീവിതത്തിൽ നിത്യമാക്കാൻ, പതിവാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.